മനസ്സിനെ ഇല്ലാതാക്കുവാനാണ് പല യോഗവിദ്യകളും അങ്ങയുടെ തന്നെ പല പുസ്തകങ്ങളിലും ഗുരുജിയുടെ പുസ്തകങ്ങളിൽ തന്നെ വായിച്ചത് നിർമ്മാനസം അല്ലെങ്കിൽ മനസ്സില്ലാത്ത ചിന്തകളില്ലാത്ത മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ കൂട്ടം അപ്പോൾ ചിന്തകളില്ലാത്ത അവസ്ഥ നിർമാനസത്തിലെത്തുമ്പോൾ സത്യം നമ്മളിലേക്ക് കടന്നു വരും അകത്തും പുറത്തും നമുക്ക് സത്യമാണെന്ന് തിരിച്ചറിയാം ശരീരബോധമാണ് മനുഷ്യന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശരീരബോധവും ഇന്ദ്രിയങ്ങളിലുള്ള അഹംബോധവും അല്ലെങ്കിൽ ഞാനെന്ന ഭാവവുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യന്റെ സംസാര ദുഃഖം ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഓരോ പ്രവൃത്തിയും മനസ്സോടുകൂടി ചെയ്യണമെന്നും പറഞ്ഞു പലപ്പോഴും തോന്നിയിട്ടുണ്ട് മനസ്സ് തന്നെയാണ് ശുദ്ധമായ മനസ്സ് തന്നെയാണ് ആത്മാവ് ആത്മാവ് മനസ്സിന് രണ്ടല്ല എല്ലാം ഒന്ന് തന്നെയാണ് മനസ്സിന്റെ ബോധമനസ് ഉപബോധ മനസ്സ് ബോധാതീതം അങ്ങനെ പലതരത്തിൽ നമുക്ക് വിവേചിച്ചറിയാനായിട്ട് ഗുരു ഗുരു പരമ്പരയിൽ നിന്നും നമുക്കിങ്ങനെ പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും മനസ്സോടുകൂടി ചെയ്യണമെന്നും പറഞ്ഞു പക്ഷേ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും ഞാനെന്ന ബോധം മാറ്റിവെക്കുകയും മനസ്സില്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴല്ലേ ശരിക്കും ഒരു ആവുക അല്ലെങ്കിൽ ഒരു ശൂന്യമായ പാത്രമാകുമ്പോഴാണല്ലോ ആ പ്രവൃത്തി സമ്പൂർണമായും ഈശ്വരാർപ്പിതവും ഈശ്വര പൂജയും ലോക നന്മയും ഒക്കെ ആയിത്തീരുകയുള്ളു അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അങ്ങ് പറഞ്ഞു ബോധപൂർവം പ്രവർത്തിക്കുക എന്നാണോ അതോ മനസ്സോടു കൂടി പ്രവർത്തിക്കുക എന്നാണോ അങ്ങയുടെ പുസ്തകത്തിൽ തന്നെ വായിച്ചു പല മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഗുരുക്കന്മാരുടെയും പുസ്തകങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴും എല്ലാ പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുക ഉപബോധം അത് ഏറ്റെടുക്കുന്നത് വരെ ബോധപൂർവം ഓരോ നടപ്പും ഇരുപ്പും ഓരോ ചെറിയ പ്രവൃത്തികളും അപ്പോൾ അങ്ങ് സംസാരിച്ചപ്പോ ഗുരുജി പറഞ്ഞു മനസ്സോടു കൂടി ചെയ്യുക പറഞ്ഞു ശരി അജൻ പറഞ്ഞു നല്ല കാര്യം നല്ല ക്വസ്റ്റ്യൻ ബീങ് കോൺഷ്യസ് എന്നുള്ളതാണ് അതിന്റെ സംഭവം അതായത് മനസ്സിരുത്തി ചെയ്യുക അല്ലെങ്കിൽ ബോധപൂർവം ചെയ്യുക ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഇത് അത് എന്ത് ചെയ്യുന്നതും നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പാടില്ല അതാണ് ഒരു പോയിന്റ് പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞ ഒരു പോയിൻ്റ് അത് ഞാൻ ലേശം എലാബറേറ്റ് ചെയ്തു തരാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈ പ്രസക്തി കൊടുക്കുന്നത് മനസ്സന്നെയാണ് അതായത് മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കൂടി ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അവിടെ തന്നെ കിടക്കും അതായത് കുതിരകളുടെ പോലെ കുതിരകളെ രഥത്തിൽ പൂട്ടുമ്പോഴേ അതിന് ആ രഥം മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ വരുവുള്ളൂ പക്ഷെ അതല്ലെങ്കിൽ കുതിരകൾ അവരവരുടെ വഴിക്ക് മേഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് എഫർട്ടില്ല അപ്പോൾ ഇന്ദ്രിയങ്ങള് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടൊന്നും നൽകി എടുത്താൽ മതി കാരണം വെച്ചാൽ അതിൽ കോൺ അതിൽ അതിൻ്റെ പ്രസക്തി എപ്പോഴും വരുന്നത് ഇപ്പം പിന്നെ നമ്മുടെ ബോധം ഇന്ത് കണ്ണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുകയുള്ളൂ ബോധം നാവിൻ്റെ കൂടെ ഉള്ള ഉള്ളപ്പോഴേ നമുക്ക് രുചി അറിയാൻ പറ്റുകയുള്ളൂ ബോധം ചെവിയുടെ കൂടെ ഇരിക്കുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ അതൊരു പോയിൻ്റ് ഒരു സൈഡിൽ ഇന്ദ്രിയങ്ങളുടെ കൺട്രോൾ ഒരു പ്രശ്നമില്ല അത് കൺട്രോളിൽ ആവശ്യമില്ല അത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മനസ്സ് മനസ്സ് എപ്പോഴും മനസ്സിന് മൂന്ന് മൂന്ന് കാര്യമുണ്ട് മനസ്സ് അഹങ്കാരം ബുദ്ധി ഇത് മൂന്നും കൂട്ടിയിട്ടുള്ള ഒരു ഒരു മനസ്സെന്നുള്ള ഒരു സ്ട്രക്ചറായി പറയണേ അപ്പോൾ അതിൽ ബോധത്തിൻ്റെ അവസ്ഥയിരിക്കുന്നത് ബുദ്ധിയുടെ പരിമിതിയിൽ കൂടുതൽ അതാണ് വരുന്നത് മൈൻഡ് ഇൻ്റലക്റ്റ് ഈഗോ ഈ മൂന്ന് കാര്യം അപ്പോൾ അതിൽ അവയർനെസ്സെന്നുള്ള സംഭവമുണ്ട് ബോധം ആ അവയർനെസ് ഇരിക്കുന്നത് കൂടുതൽ അവയർനെസ്സിൻ്റെ ഇത് ഞാൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ഇത് നല്ലത് ഇത് മോശം ഇത് ഇത് പിന്നെ ചെയ്യാം ഇത് ചെയ്യാൻ പാടില്ല ഡൂസ് ആൻഡ് ഡോൺസും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ ഞാൻ പറയുന്നത് എല്ലാത്തിനെയും കുറിച്ച് അവയറായിരിക്കുക ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുക അതിൽ എവിടെയും നമ്മൾ മുട്ടി നിൽക്കണില്ല ഈ അഹം എന്ന് പറഞ്ഞ സാധനം അതായത് നമ്മൾ നമ്മൾ ചെയ്യണു ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ എപ്പോഴും വരാതിരിക്കുക അതായത് ബോധത്തിലിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നടക്കണു അതിൻ്റെക്കുറിച്ച് ബോധമുണ്ട് അത് വന്നു പോയി അതായത് അനുഭവ ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ അനുഭവിച്ചു അതിനെക്കുറിച്ച് അറിഞ്ഞു അതിനെ വിട്ടു അങ്ങനെ അങ്ങനെ പോകും അതെല്ലാം ഓരോ പോയിൻറ്റിൽ കാരണം എന്താ വെച്ചാൽ സമയത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അപ്പോൾ അതിൽ ഈ ഈ യാത്രയിൽ നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കണം നിൽക്കാൻ പറ്റില്ല ശരിക്കും നിൽക്കുന്നത് മനസ്സ് മാത്രമേ ഉള്ളൂ മനസ്സ് നിക്ക് പഴയ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് കാരണം ക്വാണ്ടിറ്റി ആ കോട്ട തീർന്നു അവിടെ അത് കഴിഞ്ഞു അതായത് ഒരുപാട് കാല സ്ഥലത്ത് മനസ്സ് അവിടെ ഒക്കെ വിട്ട് കിടക്കണം വിട്ട് ഇരിക്കണോണ്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണ്ട് ഇപ്പോൾ എന്ന് വരുമ്പോൾ നമുക്ക് ശ്രദ്ധ കുറയുക അതിന് ഫുള്ള് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ഫുൾ കോൺസെൻട്രേറ്റ് ഇപ്പം ചെറിയ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ അവരൊരു ഒരു ഒരു കളി അല്ലെങ്കിൽ ഒരു ഒരു കളിപ്പാട്ടം ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൽ മാത്രമോ ശ്രദ്ധയുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് പോകും അതേപോലെ തന്നെയാണ് നമ്മളും നമ്മളും സൈസ് കൂടുതലുണ്ടെങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ഈ പാസ്റ്റിൽ ഉള്ള കാര്യങ്ങൾ അനലറ്റിക്കൽ ലെവലിൽ കൊണ്ടുവരികയാണ് നമ്മളതിനെ കുറിച്ചിട്ട് ശ്രദ്ധ ഓരോ കാര്യങ്ങൾ അത് ചെയ്ത് ശരിയായോ തെറ്റായോ എന്തുകൊണ്ട് അങ്ങനെ നടന്നോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് കളിക്കേണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബോധം എന്നുള്ള അവസ്ഥയുടെ പിന്നെ അവസ്ഥ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അനാലിസിസ് വരുന്നത് തന്നെ നമുക്കറിവില്ല ഇഗ്നോറൻസിൻ്റെയാണ് അതായത് അറിവില്ലായ്മയുടെ ഭാഗമാണ് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യില്ല ഒന്നും ഓക്കെ ഇത് സംഭവിച്ചു അത് നടന്നു അടുത്തത് വന്നു വേറെ ദിവസം വന്നു ഇന്ന് വന്നു നാളെ വന്നു ഇങ്ങനെ പോവത് അപ്പോൾ നമ്മൾ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ വിറ്റ്നസ് ആണ് എല്ലാം കാണാം ഒരു ബോധാവസ്ഥ ബോധമാണ് അപ്പോൾ ഞാൻ ആദ്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ കണ്ടമാനം റെസ്റ്റ്ലെസ് എനർജിയാണ് അതായത് ഇങ്ങനെ ഒരു വെഗിളി പിടിച്ചു ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ അതിപ്പം എന്തുകൊണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല അവിടെ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അത് പല കാര്യങ്ങളും ഉണ്ടാവാം പല കാരണങ്ങളും ഉണ്ടാവാം ഒന്നുമില്ലെങ്കിൽ ഭൂമിയുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻസി എന്നുള്ള ലെവലെടുത്താലും മതി ഈ സമയത്തുള്ള ഫ്രീക്വൻസി റെസ്റ്റ്ലെസ്സാണ് അങ്ങനെ എടുത്താലും മതി അതിപ്പോൾ പല പല റീസൺസ് പറയും ഇപ്പോൾ ആസ്ട്രോളജറ് അതിനുള്ള പ്ലാനറ്ററി റീസൺസ് പറയും ഗ്രഹങ്ങളുടെ പൊസിഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നേ പറയും പിന്നെ ഒരു ഫിലോസഫർ വേറെ രീതിയിൽ പറയും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും അവരവരുടെ രീതിയിൽ പറയും അതിൽ കാര്യമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അശാന്തി വളരെ കൂടുതലുണ്ട് ആ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും കോൺസെൻട്രേഷൻ കുറവാണ് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മിണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥ നോക്കിക്കോളൂ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ ഇരിക്കുക മെഡിറ്റേഷൻ അല്ലേ പറയണേ ധ്യാനം അല്ല പറയുന്നത് വെറുതെ ഇരിക്കുമ്പോൾ എന്താ മനസ്സിൽ കൂടെ പോവുക അതുവരെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിൽ കൂടെ പോകും ഇതാണ് പോണേ അപ്പോൾ അതെന്താണ് നടക്കണമെന്ന് അറിയാമോ ഈ പശു പുല്ല് നിന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പിന്നെ അയവർക്കുമല്ലോ ഇങ്ങനെ ചൂ ചൂസ് ചെയ്യുമല്ലോ അതെ ആ ഒരു അവസ്ഥയെ നമുക്ക് നമുക്ക് മെഡിറ്റേഷനിൽ തന്നെ വരുന്നുള്ളൂ ഇപ്പോഴത്തെ മെഡിറ്റേഷൻ നോക്കുമോ ഒരു സ്ഥലത്ത് മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതുവരെ കളക്ട് ചെയ്തത് ചൂ അതിങ്ങനെ നമ്മൾ ചവച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ഒരുപാട് എക്സ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻഫർമേഷൻസ് മുഴുവൻ നമ്മൾ പിന്നെ ഡൈജസ്റ്റ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ രണ്ടാമതും ചവച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ പിന്നെ അടുത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്തായാലും മെഡിറ്റേഷൻ ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം ഇത് അഡ്വാൻസ്ഡ് ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയണേ ഞാൻ പറഞ്ഞു പൊതുജനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ജനങ്ങൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അപ്പോൾ അടുത്തത് എന്താണ് ഏറ്റവും നല്ലത് എന്ത് പ്രവർത്തിക്കുന്നോ അതിൻ്റെ മുകളിൽ ബോധമുണ്ടായിരിക്കുക അല്ലെങ്കിൽ മനസ്സ് നിർത്തുക അവിടെ മനസ്സാണ് ഈ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫാക്ടർ ബോധം തന്നെത്താൻ വരുന്നൊരിതാണ് ബോധം നമുക്ക് എപ്പോഴും ഉണ്ട് അവെയർനെസ് എപ്പോഴും ഉണ്ട് അത് പിന്നെ നമ്മുടെ മൂന്ന് സ്റ്റേറ്റിലും ഉണ്ട് മൂന്നവസ്ഥയിലും അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്നവസ്ഥയിലും ബോധത്തിന് വലിയ വ്യത്യാസമില്ല പക്ഷേ ബോധത്തിനെ കുറിച്ച് എന്താ വെച്ചാൽ ജാഗ്രതാവസ്ഥയിൽ ബോധത്തിനെ കുറിച്ച് അറിവില്ലാത്തത് മനസ്സ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടോ ആ സ്പേസ് മുഴുവൻ മനസ്സാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഈ ബോധം എന്നുള്ളതില്ല അത് ആ ഷിഫ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ മനസ്സ് ഈ കോൺസെൻട്രേഷൻ ലെവലിൽ കൊണ്ടുവരണം അതുമാണ് ബാബാജി പറയണേ ബാബാജി കോൺസെൻട്രേഷനെ കുറിച്ച് ആദ്യം പറയണ്ടല്ലോ നീ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ ഈ ഒരു ഒരു ക്രിയാ പാത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ മനസ്സൊരു സ്ഥലത്ത് നിർത്തിയിട്ട് തുടങ്ങാൻ പറയുന്നുണ്ട് അത് ഇതുകൊണ്ടാണ് അതായത് ഈ ബോധം എന്നുള്ളൊരു അവസ്ഥ ഒരു എപ്പോഴും ഉണ്ട് ആ ബോധാവസ്ഥ ഉണ്ടെന്ന് അറിയണമെങ്കിൽ മനസ്സൊരു സ്ഥലത്ത് നിൽക്കണം അപ്പോഴാണ് മനസ്സിൻ്റെ മുകളിൽ കിടക്കുന്ന ബോധത്തിനെ അറിയാൻ പറ്റുകയുള്ളൂ എന്നിട്ട് ആ ബോധം നമുക്ക് അറിഞ്ഞ് കൂടിക്കൂടി വരുമ്പോൾ ഈ അവസ്ഥയിൽ ഉടന്നിരിക്കണ അവസ്ഥയിലുള്ള ബോധവും അത് ട്രാൻസെൻഡ് ചെയ്തിട്ട് സ്വപ്നാവസ്ഥയിലുള്ള ബോധത്തിലേക്ക് എത്തും അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് ഫോളിങ് ഇൻ ടു സ്ലീപ്പ് എന്ന് പറയുമല്ലോ ഉറക്കത്തിലേക്ക് വഴുതി വീഴില്ല ഏത് നമ്മൾ ജാഗ്രതാവസ്ഥയിൽ ഇരുന്നിട്ട് അതിന്നിങ്ങനെ തനത്താൻ സ്വപ്നാവസ്ഥയിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് ആ ബോധത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ ബോട്ട് പിന്നെ കടലിൽ പൊന്തി കിടക്കില്ലേ അതേപോലെ എപ്പോഴും നമ്മൾ ഈ വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും മൂന്നവസ്ഥ വരും ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ മൂന്നാവസ്ഥ വരുമെങ്കിലും നമ്മളതിൻ്റെ മേലെ തന്നെ കിടക്കും ഈ ബോധത്തിൽ നിൽക്കുമ്പോൾ ബോധാവസ്ഥ ഒരു പരിപൂർണത ഒരു പരിപൂർണ സ്റ്റേറ്റിലേക്ക് എത്തും അത് അതിന് കോൺസെൻട്രേഷനാ തുടക്കം അതിൽ വെച്ചിട്ടേ പറ്റുകയുള്ളു തുടങ്ങാൻ അതിനു വേണ്ടിയാണ് ആൾക്കാർ പഠിപ്പിച്ചത് നീ പിന്നെ ശ്വാസത്തിനെ ശ്രദ്ധിക്കുന്നത് അത് കോൺസെൻട്രേഷൻ്റെ ഒരു ഭാഗമാണത് അത് അത് ഈ ശ്വാസത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ നമ്മൾ മനസ്സ് അവിടെ തന്നെ ഉണ്ടല്ലോ ആ അത് എന്താ വെച്ചാൽ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്തിട്ട് ആ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആ ഒരൊറ്റ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ പിന്നെ ജനറലായിട്ട് വരുന്ന അല്ലെങ്കിൽ വെറുതെ വരുന്ന തോട്ട്സിനൊക്കെ ശാന്തി വരും അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിൽ ബോധത്തിലേക്ക് നമ്മൾ തന്നെത്താൻ ഷിഫ്റ്റാവും ഒരു സ്റ്റെപ്പേ നമ്മൾ എടുക്കണുള്ളൂ പക്ഷേ പത്ത് സ്റ്റെപ്പ് ആകും അത് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഞാൻ പത്ത് സ്റ്റെപ്പ് വരുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അവേർനെസ്സാണ് ഈ ഫുൾ അവെയർ അതായത് നൂറ് ശതമാനം നമ്മൾ പിന്നെ ഒരവസ്ഥയിലേക്ക് എത്തണമാണ് എൽ എല്ലാത്തിൻ്റെയും മേലെ തന്നെ നിൽക്കുന്ന നിൽക്കണൊരവസ്ഥ പിന്നെ താഴത്തേക്ക് വരാൻ പറ്റില്ല ഈ മുങ്ങില്ലായെന്നർത്ഥം പുറത്ത് ഫ്ലോട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആ അവസ്ഥയിലേക്ക് തുടക്കം കോൺസെൻട്രേഷൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതായത് വാക്കുകളിൽ ശ്രദ്ധിക്കുക മനസ്സവിടെ ഉണ്ടാവട്ടെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക അവിടെയും മനസ്സുണ്ടാവട്ടെ ഈ രണ്ട് സ്ഥലത്തും മനസ്സ് നിൽക്കുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ഈ ചിന്തകളുടെ ലെവലിലും അതവിടെ നടക്കും പക്ഷേ ചിന്തകൾ നമുക്ക് കൺട്രോളില്ല കാരണം ഒരു സമയത്ത് എന്ത് ചിന്ത വരുന്നു നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല അടുത്ത നിമിഷത്തിൽ എന്ത് ചിന്ത വരുന്നു എന്ന് ഇപ്പം എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധ അത് കോൺസെൻട്രേറ്റ് കാര്യമില്ല കാരണം അതൊരു വേസ്റ്റഡ് എക്സസൈസാണ് പിന്നെ ധ്യാനം ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തിയായിട്ട് ധ്യാനിക്കുമ്പോഴും നടക്കില്ല എന്താ കാരണം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രോ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണേ ഉള്ളൂ അതിങ്ങനെ മനസ്സേക്കിടന്ന് കളിക്കും അയാൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്താച്ചത് എന്താണ് ഈ പിന്നെ മന്ത്രി ഇങ്ങനെ പെരുമാറണത് ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അവിടെ മെഡിറ്റേഷൻ നടക്കുന്നില്ല പ്രോസസ്സിങ്ങേ നടക്കണുള്ളൂ പ്രോസസ്സിങ് മൈ മനസ്സ് അലൈവ് ആണല്ലോ മനസ്സ് നിൽക്കല്ലേ പ്രോസസ്സിങ്ങിൽ അപ്പോൾ ഈ പ്രോസസ്സിങ് ഇല്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടന്നാലും അതിനെ പറ്റിയിട്ട് ആവശ്യം അതിനെപ്പറ്റി നമുക്ക് പിന്നെ ശ്രദ്ധയില്ല അല്ലെങ്കിൽ അതിന് അതിൽ നമ്മൾ ബൗണ്ട് വരും ഇത് പ്രോസസ്സിങ്ങിൽ അത് പ്രോസസ്സ് ചെയ്യട്ടെ അത് അതിൻ്റെ സൈഡിൽ അതെൻ്റെ ജോലി ചെയ്യട്ടെ ഇപ്പം നമ്മുടെ ഡൈജസ്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ ദഹനത്തിനെ കുറിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലേ അറിയുള്ളൂ അത് എങ്ങനെയൊക്കെ പോകണു എങ്ങനെ ഡൈജസ്റ്റ് ആവണു അതെങ്ങനെ അതിൻ്റെ രസം സത്ത് ശരീരത്തിലേക്ക് ലയിക്കണതൊന്നും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതേ അതേപോലെ തന്നെ ഇൻഫർമേഷൻ കളക്ട് ഇൻഫർമേഷൻ ഇങ്ങനെ വരുന്നു ഉള്ളിലേക്ക് അതൊക്കെ പ്രോസസ്സ് ചെയ്യണു താൻ എന്നിട്ട് അത് ചിലത് നമ്മൾ സ്റ്റോർ ചെയ്യണോ ചിലത് സ്റ്റോർ ചെയ്യുന്നില്ല ഒന്നിലും അതിലൊന്നും നമുക്ക് ശ്രദ്ധ വരില്ല അപ്പോൾ എന്തായി പിന്നെ ഈ ബോധത്തിലേ ഉള്ളൂ ഇതെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള ബോധം പിന്നെ അത് കഴിഞ്ഞാൽ നടക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള ബോധം തന്നെ ഇല്ലാണ്ടാവും കാരണം ആ ശ്രദ്ധയില്ലാണ്ടാവും ഇതെല്ലാം തന്നെത്താൻ നടക്കുന്ന പ്രോസസ്സാണ് നമുക്കിതിൽ മുൻകൂട്ടിയിട്ട് നമുക്കങ്ങനെ പ്ലാൻ ഇട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് പ്ലാൻ ഇട്ട് ചെയ്യണോ അവിടെ മനസ്സുണ്ട് അപ്പോൾ ആ മനസ്സിനെ ഒതുക്കണമെങ്കിൽ തുടക്കം കോൺസെൻട്രേഷനിലേ പറ്റുകയുള്ളൂ അതിന് ബാബാജി ഇൻസിസ്റ്റ് ചെയ്യണ കോൺസെൻട്രേഷൻ ഫസ്റ്റ് യു കോൺസെൻട്രേറ്റ് സ്റ്റെബിലൈസ് കോൺസെൻട്രേഷൻ ദെൻ യു മൂവ് ടു റിയലൈസേഷൻ അതിൻ്റെ സ്റ്റേ സ്റ്റേറ്റ്സ് ഉണ്ട് ഓരോ ഓരോ ലെവൽ ഓരോ അവസ്ഥകളിലുണ്ട് അപ്പോൾ അത് അത് പല പല ബുക്കുകളിലും പല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് എൻ്റെ സ്പൈനിലാണ് അതിൻ്റെ കൂട്ടത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്ററുപത് ഡിഗ്രി അവയർനെസ് വന്ന് വര വരാനുള്ള ഒരു ഒറ്റ റീസൺ ആ നട്ടലിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് അവിടെ ശ്രദ്ധിച്ചപ്പോഴാണ് നട്ടലിൽ ശ്രദ്ധിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ നട്ടലിന് ശ്രദ്ധിക്കുന്നില്ല ഒരിക്കലും വി നെവർ കോൺസെൻട്രേറ്റ് ഓൺ ദ സ്പൈൻ ഓൺ എ യൂഷ്വൽ ലെവൽ പുറം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും കാരണം വല്ലാണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നട്ടല്ലുണ്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല വി ആർ വി ആർ നെവർ അവെയർ ദാറ്റ് വി ഹാവ് എ സ്പൈൻ അപ്പോൾ ആ വെൻ യു കോൺസെൻട്രേറ്റ് ഉണ്ട് ദ സ്പൈൻ ഇമ്മീഡിയറ്റ്ലി യു സ്റ്റാർട്ട് ഷിഫ്റ്റിങ് യുവർ അവെയർനെസ് കാരണം ഈ ഫ്രണ്ട് ഓർഡിപ്പ് ഈ പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങള് പറഞ്ഞു ഓൾ ദ സെൻസസ് ആർ ഇൻ ദ ഫ്രണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ മുമ്പിലാണ് അത് ഓട്ടോമാറ്റിക്കലി മനസ്സിനെ മുമ്പിലേക്കല്ലേ കൊണ്ടു അല്ലേ അവിടെയാണ് നമ്മുടെ എനർജി ലോസ് ചെയ്യണത് അതേ സമയത്ത് ബോധാവസ്ഥയിൽ എനർജി ലോസ് എത്ര തന്നെയുണ്ട് ചെറിയ ഉള്ളൂ എനർജി ലോസേ ആവണില്ല എനർജി നമ്മൾ കളക്ട് ചെയ്ത് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുക അങ്ങനെ എനർജി സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ആസക്തികൾക്കും ശാന്തി ഉണ്ടല്ലോ ഭക്ഷണം പിന്നെ വെള്ളം വായു അതായത് എന്ത് പിന്നെ ഈവൻ പുറത്തുനിന്ന് വരുന്ന നോളജ് അതിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരും കാരണം ഈ എനർജി ലെവൽ ഉള്ളിലുള്ളപ്പോൾ അതിനെ മാത്രം അത് അത് മാത്രം ശ്രദ്ധിക്കും അപ്പം നമ്മുടെ ഈ കാമക്രോധ ലോപമോഹം മതമാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാത്തിനും ഒരു ശക്തി ഉണ്ടാവില്ല കാരണം ഉള്ളിലത്തെ എനർജി അത്രയും ശാന്തിയാണ് അപ്പോൾ അതിന് നമ്മൾ ഈ സ്പൈന് വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട് സ്പൈ നട്ടലിൽ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ഗ്രൗണ്ടിങ് വരും പിന്നെ മുന്നിട്ട് ഇരിക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓറിയൻറ്റഡ് അങ്ങനെ ഒരു പ്രശ്നമില്ല മുമ്പ് മുമ്പിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയും കണ്ണിൽ അറിയേണ്ടത് കണ്ണുകൂടെ അറിയും മൂക്കിലൂടെ അറിയേണ്ടത് മൂക്ക് അറിയും ചെവി ആണെങ്കിൽ അതറിയും ഇതെല്ലാം അറിയും പക്ഷേ നമ്മൾ അതിൽ അതിൽ കോൺസെൻട്രേറ്റേ ചെയ്യണില്ല അതൊക്കെ അങ്ങനെ നടക്കണു അത് കാര്യങ്ങൾ പോകണു പിന്നത്തെ അവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതും തുടക്കം കോൺസെൻട്രേഷനാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് സ്ട്രെസ്സ് ചെയ്യുന്നത് ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു വ്യക്തി മുന്നിൽ വരുന്നു ആ വ്യക്തി മുന്നിൽ വരുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് മനസ്സിലാവണ കാര്യം ഇത് ഞാൻ തന്നെയാണ് എന്താ കാരണം ഒരു ശരീരം ഒരു വ്യക്തി ഒരു ശരീരം അത് ആണോണോ പെണ്ണാണോ ഒന്നും കാര്യമില്ല ഏത് നാഷണാലിറ്റി അതും കാര്യമില്ല എവിടുന്ന് വരുന്നു അതും കാര്യമില്ല എന്തിനു വരുന്നു ഒരു കാര്യമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വ്യക്തി വരുന്നു അപ്പം നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അവരെങ്ങനെയാണോ അങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും അവർ സ്നേഹമായി വരുമ്പോൾ നമ്മൾ സ്നേഹമായി മാറും അവർ ദേഷ്യത്തിൽ വരുമ്പോൾ നമ്മൾ ദേഷ്യമായി മാറും ഇത് നമ്മുടെ ഉള്ളിലുള്ള അല്ലത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റിഫ്ലക്ഷൻ തിരിച്ച് പോകണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇമേജ് അല്ലെങ്കിൽ ആ രൂപം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം ഇങ്ങനെയാണ് പോകണത് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിടിക്കണം ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പിടിക്കണം ആ പിടിച്ചിട്ടേ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിടിക്കേണ്ടി വരില്ല അതായത് നമ്മൾ ഫസ്റ്റ് നടക്കാൻ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കൈ പിടിക്കും നടക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഓടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ കൈ പിടിച്ചാൽ അവർ അവർ ഓടേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ അങ്ങനെ അങ്ങനെയാണ് പോവും ഞാൻ ആൻസർ ചെയ്തോ മനസ്സിലായോ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇനി ക്ലാരിറ്റി വേണം അല്ല മനസ്സിലായി ആ